നമസ്കാരം ഷാർജ മൊബൈലിൽ ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയി കാരണം അന്വേഷിക്കുമ്പോൾ യൂട്യൂബ് ചാനൽ ഏതൊക്കെ കാണണം കാണരുത് എന്നുള്ള കാര്യം മാതാപിതാക്കൾ നിഷ്കർഷിച്ചതാണ് പെട്ടെന്ന് അങ്ങനെയൊരു പൊരുത്തപ്പെടലിന് സാധ്യമാകാതെ ഈ ഒമ്പതാം ക്ലാസ്സുകാരൻ വീട് വിട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ പന്ത്രണ്ട് ദിവസമായി കാണാനില്ല എന്ന് പറഞ്ഞ മാതാപിതാക്കൾ നെട്ടോട്ടം ഓടുകയാണ് പോലീസിൽ പരാതി നൽകി അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് വെക്കേഷൻ കാലമാണിപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള മൊബൈൽ ഫോണിന് അഡിക്റ്റായി കഴിയുന്ന ശീലം കാണുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞാൽ കുട്ടികളിങ്ങനെ വെപ്രാളപ്പെട്ട് എല്ലാം വലിച്ചെറിഞ്ഞ് അതുവരെയുള്ള ജീവിതമെല്ലാം മറന്നിട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേരുന്നത് എങ്ങനെ എന്നുള്ളത് വലിയ ചർച്ചയ്ക്ക് വഴിവെക്കണം ബിഹാർ സ്വദേശികളാണ് ഈ കുടുംബം കേരളത്തിൽ കഴിഞ്ഞ ദിവസം കളിത്തോക്ക് കൊടുക്കാനിന് പതിനൊന്ന് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവമാണ് മനസ്സിലേക്ക് ഈ വാർത്ത കേട്ടപ്പോൾ വന്നത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഗൗരവത്തോട് തന്നെ നമ്മൾ കാണണം ചെറിയ ചെറിയ തിരിച്ചടികൾ പോലും താങ്ങാനാകാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികൾ മാറുകയാണോ എന്നുള്ളതുകൂടി നമ്മൾ ഗൗരവത്തോട് കൂടി ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഈ നല്ല മുഹൂർത്തങ്ങൾ ജീവിതത്തിലുള്ളപ്പോൾ ആഘോഷിക്കുമ്പോഴോ അല്ലെങ്കിൽ വെച്ചോ ഒന്നുമല്ലെങ്കിൽ എല്ലാ ദിവസവും തിന്മേശയ്ക്ക് ചുറ്റു വിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്തോ ഇത്തരം കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്ത് മകനെ മകളെ ഇന്നതൊക്കെ നിയന്ത്രണങ്ങൾ വേണം അത് നാളെ വളരാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്താനുള്ള രീതിയിലേക്ക് മാതാപിതാക്കൾ രക്ഷകർത്താക്കളൊക്കെ സമയം കണ്ടെത്തിയേ പറ്റൂ എന്ന കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് മറ്റൊരു കാര്യം കൂടി നിങ്ങളിപ്പോൾ ജസിദ സഞ്ജിതിനെ കണ്ടതാണ് കേട്ടതാണ് നേരത്തെ ഏഷ്യാനൻ റേഡിയോയിലും റേഡിയോ ഏഷ്യയിലും ജയ്ഹിന്ദ് ടി വിയിലും വാർത്താ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ജസിദയെ ഈ ഗൾഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളിനി ചന്ദ്രയാനുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇന്നലെ വെളുപ്പിന് എല്ലാവരും അതായത് ഇന്ന് വെളുപ്പിന് എല്ലാവരും കാത്തിരുന്ന രണ്ടമ്പത്തൊന്നാകുമ്പോൾ നമ്മുടെ റോക്കറ്റ് ബാഹുബലി ചന്ദ്രനിലേക്ക് പുറപ്പെടുമെന്ന് കരുതിയിരുന്നത് അമ്പത്താറ് മിനിറ്റുകൾക്ക് മുമ്പാണ് ഒരു സാങ്കേതിക തകരാറ് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ കൗണ്ട് ഡൗൺ ഓഫാക്കിയതും അത് പിൻവലിച്ചതും അടുത്ത ദിവസം ഇനി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതും വിദേശത്ത് നിന്ന് ധാരാളം പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ വന്നിരുന്നു നമ്മുടെ രാഷ്ട്രപതി അവിടെ സന്നിഹിതനാകാൻ അവിടെ എത്തിയിരുന്നതാണ് ഇത് സാന്നിധ്യം വഹിക്കാൻ വേണ്ടി എത്തിയിരുന്നതാണ് ഒരു കടുത്ത നിരാശ എന്നൊന്നും പറഞ്ഞുകൂടാ ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഏറ്റവും കുറഞ്ഞ കാശിൽ ഏറ്റവും മഹത്തരമായ കാര്യം ചെയ്യുന്ന ഇന്ത്യക്ക് ഇങ്ങനെയുള്ളൊരു സാങ്കേതിക തകരാർ വന്നാൽ വലിയ അത്ഭുതമൊന്നും കാണേണ്ട കാര്യമില്ല ശേഷി ഇന്ത്യക്കുണ്ട് ഐ എസ് ആർഒക്കുണ്ട് ഐ എസ് ആർഒ വിശദീകരിച്ചത് ഒരു ചെറിയ പിഴവ് പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവസാന നിമിഷം ഈ ഒരു ദൗത്യം മാറ്റിവെച്ചത് എന്നാണ് എന്തായാലും ഇത്രയും സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന അവരിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും ചന്ദ്രയാൻ്റെ വിക്ഷേപണ ദൗത്യം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം യു എയിൽ താമസിക്കുന്ന ദുബൈയിൽ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഭരണാധികാരിയാണ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തോം അദ്ദേഹം ഇന്ന് എഴുപതാം ജന്മദിനം ആഘോഷിക്കുകയാണ് ദുബായിയെ ഇന്ന് കാണുന്ന ദുബായിയാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും തന്നെയാണ് ദുബായിയെ ഇന്ന് കാണുന്ന ദുബായിയാക്കി മാറ്റിയത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഒരു രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുള്ളത് ലോകം പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദിൽ നിന്ന് അതങ്ങനെ തുടരട്ടെ ദീർഘകാലം എല്ലാവിധത്തിലുള്ള ആരോഗ്യത്തോടും കൂടി അദ്ദേഹം ഈ രാജ്യത്തെയും ജനതയെയും നയിക്കട്ടെ മേഖലയുടെ ശക്തിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങളും ഗൾഫ് സ്റ്റോറീസും ദുബായ് വാർത്തയും ആശംസിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യു എയിൽ നിന്നും വന്നത് യു എയിൽ വിസ മാനദണ്ഡങ്ങൾ മാറ്റി എന്നുള്ളതാണ് അതായത് നേരത്തെ തന്നെ ഇത് പ്രഖ്യാപിച്ചിരുന്നു പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പ്രൊഫഷൻ അനുസരിച്ചായിരുന്നു കുടുംബത്തെ സ്പോൺസർ ചെയ്യാനുള്ള സൗകര്യം യു എയിലെ താമസക്കാർക്ക് റെസിഡൻസിന് നൽകിയിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു മൂവായിരം ദീർഘവും താമസ താമസ സൗകര്യവും നൽകുന്നുണ്ടെങ്കിൽ കുടുംബത്തെ ഇപ്പോൾ സ്പോൺസർ ചെയ്യാം ഏത് പ്രോഷനാണെങ്കിലും എന്നുള്ളൊരു മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് അതല്ലെങ്കിൽ നാലായിരം ദീർഘം സാലറി ഉണ്ടെങ്കിൽ കുടുംബത്തെ നിങ്ങൾക്ക് ഇവിടേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു സുപ്രധാന നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു യു എയിലെ താമസക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഗവൺമെന്റിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ചില മാധ്യമങ്ങൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തപ്പോൾ വന്ന പ്രാധാന്യം കൊടുക്കുന്ന വശത്തിൽ വന്ന ഒരു ചെറിയ ക്രമക്കേട് അന്ന് ഓർപ്പിക്കുകയാണ് ഈ നാലായിരം ദർഹമുണ്ടെങ്കിൽ കുടുംബത്തെ കൊണ്ടുവരാമെന്നുള്ളത് നേരത്തെയുള്ള നിയമമാണ് അല്ലെങ്കിൽ മൂവായിരവും ഈ പറഞ്ഞതുപോലെ അക്കോമഡേഷൻ സൗകര്യം ഉണ്ടെങ്കിൽ അതല്ല ഇന്നലെ പറഞ്ഞിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇനി വനിതകൾക്കും ഈ ശമ്പളം ഉണ്ടെങ്കിൽ തന്നെ ഭർത്താവിനെ അവരുടെ മക്കളെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മക്കളെ ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്നത് അതായത് ആൺപെൺ വ്യത്യാസമില്ലാതെ പ്രാബല്യത്തിൽ വരുന്നു ഒരു പ്രൊഫഷൻ കാറ്റഗറി ഇതൊന്നും വ്യത്യാസമില്ല ശമ്പളം അല്ലെങ്കിൽ വരുമാനം മാത്രമായി മാനദണ്ഡം വിപുലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാര്യമായി വന്നിരിക്കുന്നത് കുട്ടികൾക്ക് സൗജന്യ വിസ മുതൽ അത് നടപ്പിൽ വന്നു തുടങ്ങി എന്നുള്ളതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് യു എ സംബന്ധിച്ചിടത്തോളം സന്ദർശക വിസയിലെത്തുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിസ നൽകുകയാണ് യു എ ജൂലൈ പതിനഞ്ച് മുതൽ അതായത് ഇന്നു മുതൽ അത് നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവിടേക്ക് സന്ദർശനത്തിനായിട്ട് വരുമ്പോൾ വലിയൊരു ആനുകൂല്യം തന്നെയാണ് ഇത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ക്രിക്കറ്റും കർണാടകവും എല്ലാവരെയും ശ്രദ്ധിപ്പിക്കുന്ന വിഷയങ്ങളായി മാറുകയാണ് ഇന്നലെ ക്രിക്കറ്റിൽ ന്യൂസിലൻഡും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം ആദ്യത്തെ ഓവറുകൾ കഴിഞ്ഞ് തുല്യതയിലെത്തിയ അപൂർവമായ ഒരു സാഹചര്യത്തിന് വേൾഡ് കപ്പ് വേദിയായി പിന്നീടുള്ള സൂപ്പർ ടൈം അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിൽ വന്നിരിക്കുന്ന അവിടെയും തുല്യത വന്നപ്പോൾ നേരത്തെ ബൗണ്ടറി അടിച്ചതിൻ്റെ കണക്ക് നോക്കിയിട്ടാണ് വിജയം നിശ്ചയിച്ച് ഒടുവിൽ കപ്പ് ഇംഗ്ലണ്ടിന് കൊടുക്കുകയായിരുന്നു ഒത്തിരി ആളുകൾക്ക് ആവേശം തോന്നിപ്പിച്ച മത്സരത്തിന്റെ ഒടുവിൽ നിരാശ സമ്മാനിച്ചു എന്നാണ് ഇന്നത്തെ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ഇങ്ങനെ ഒരു നിയമം വേണ്ടിയിരുന്നില്ല എന്ന് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകൾ പറയുകയാണ് അവസാനം വിജയ് നിശ്ചയിക്കുന്നത് കൃത്യമായ കളിയുടെ മാനദണ്ഡത്തിലായിരിക്കണം എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് പലപ്പോഴും ഈ ക്രിക്കറ്റിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് പല വിമർശനങ്ങളും ഉയരാറുണ്ട് കഴിഞ്ഞ ദിവസത്തെ മത്സരം തന്നെ എടുക്കുകയാണെങ്കിൽ ന്യൂസിലൻഡ് ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല മത്സരത്തിൽ അടിച്ച ഫോറുകളുടെ എണ്ണത്തിൽ ഒരു ലോകകപ്പ് കിരീടം തങ്ങൾക്ക് കൈവിട്ടു പോകുമെന്ന് അതുപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ കാര്യവും ഒരിക്കലും ഇത്തരത്തിലൊരു ഫൈനൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ പ്രതീക്ഷിച്ചിരുന്നിരിക്കില്ല കായിക പ്രേമികളും ക്രിക്കറ്റ് പ്രേമികൾ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളും ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ കൂടിയായിരുന്നു ഇന്നലെ എന്തായാലും ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ക്രിക്കറ്റിന്റെ തറവാട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം കർണാടകത്തിൽ നാഗന്മാരുടെ പമ്പുകളുടെ നാഗരാജാണെങ്കിലും നാഗേഷ് ആണെങ്കിലും ഈ അധികാരത്തിലിരിക്കുന്ന മുന്നണി കോൺഗ്രസും ജനതാദളും അതിൽ നിന്ന് വിട്ടുമാറി ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ അടയാളങ്ങൾ നേരത്തെ കാണിച്ചു നാഗരാജ് തിരിച്ചു വരുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു അതല്ല ഇന്നലെ രാത്രി പറഞ്ഞു ഞാൻ വീണ്ടും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മുംബൈയിലേക്ക് വണ്ടി കയറി എന്ന റിപ്പോർട്ടാണ് വരുന്നത് ഇന്ന് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുമോ എന്ന് ബി ജെ പി വെല്ലുവിളിക്കുന്നു നാളെ ചിലപ്പോൾ തെളിയിച്ചേക്കുമെന്ന് കുമാരസ്വാമി മുഖ്യമന്ത്രി പറയാൻ നോക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കർണാടക രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണ് ഏതായാലും കോൺഗ്രസ്സിനവിടെ പാമ്പുകടിയേറ്റ പോലെയുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് സംസ്ഥാനം കർണാടകമായതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ നാടകങ്ങൾ അവിടെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ ഏതൊക്കെ ആളുകൾ എവിടേക്കൊക്കെ പോകുമെന്ന് കൂടി നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് അവിടെ പലരും പല രീതിയിലും നീങ്ങുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം ദീവ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഉപഭോക്താക്കളുടെ സംശയങ്ങൾ ഇനി വാട്സപ്പിലൂടെയും സംശയ ദുരീകരണം നൽകും എന്ന് ദീപ അറിയിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ദീവയോട് ചോദിക്കാനുണ്ടെങ്കിലോ ഒക്കെ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ദീപ വാട്സപ്പ് നമ്പറിലൂടെ വാട്സപ്പ് അക്കൗണ്ടിലൂടെ മറുപടി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് നമ്പർ ഇതാണ് സീറോ ഫോർ സിക്സ് സീറോ വൺ ഡബിൾ നയൻ ഡബിൾ നയൻ എന്നുള്ളതാണ് വാട്സാപ്പ് നമ്പർ ഈ അക്കൗണ്ടിലൂടെ എന്ത് പരാതിയാണെങ്കിലും എന്ത് സംശയമാണെങ്കിലും ഉപഭോക്താക്കൾക്ക് നേരിട്ട് ദീപ അധികൃതർ മറുപടി നൽകും ഉപഭോക്താക്കളുമായുള്ള നല്ല ബന്ധം സൂക്ഷിക്കുന്നതിനാണ് ഇത്തരത്തിലൊരു കാര്യം മുന്നോട്ട് കൊണ്ടുവന്നത് എന്നാണ് ദീപ അധികൃതർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഗൾഫ് ന്യൂസിൽ വന്ന റിപ്പോർട്ടിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ ഒരു ലക്ഷത്തിലധികം ദർഹം കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ഒരു ഹൈദരാബാദ് സ്വദേശി വഹാബ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഗൾഫ് ന്യൂസിൻ്റെ വായനക്കാരെല്ലാം ചേർന്ന് ഏതാണ്ട് എൺപത്തയ്യായിരം ദർഹം സംഭാവനയായി സമ്മാനമായി നൽകി ആ കാശം കൊണ്ടുപോയി അദ്ദേഹം തൻ്റെ പഴയ തൊഴിലുടമയ്ക്ക് അത് കൊടുക്കുകയും ഒരു അറബ് സ്വദേശി തന്നെ മുന്നോട്ട് വന്ന് നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് പിൻവലിച്ചു മിക്കവാറും ഇന്ന് അദ്ദേഹത്തിന് പാസ്പോർട്ട് കോടതിയിൽ നിന്ന് വാങ്ങി നാട്ടിലേക്ക് ഹൈദരാബാദിലേക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു ഇന്ന് പോകുമെന്നാണ് അപ്പോൾ ഒരു വാർത്ത ഇങ്ങനെ വരുമ്പോൾ ജനങ്ങൾ വളരെ അനുകൂലമായി പ്രതികരിച്ച ഒരാളെ രക്ഷപ്പെടുത്തുന്ന മനോഭാവം നമ്മുടെ മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന സംഭവമായി കൂടി ഇത് മാറുകയാണ് അതുപോലെ ഇന്നത്തെ മാധ്യമം ദിനപത്രത്തിൽ ഗൾഫ് മാധ്യമത്തിൽ ഒരു റിപ്പോർട്ടുണ്ട് ബർദുബായിൽ കടത്തെണ്ണയിൽ കഴിയുന്ന പത്തിരുപത്തഞ്ച് മലയാളികളും തമിഴ്നാട് സ്വദേശികളും അവർക്ക് ആഹാരമില്ല വെള്ളമില്ല ഉടുത്തുമാറാൻ ഒന്നും മാറി ഉടുക്കാൻ ഒന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കഴിയുമ്പോൾ അതുവഴി പോകുന്നവർ ഒരു മീൽസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണേ എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ സജീവമായി ഇടപെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ഫൈനൽ കൂടി നടന്നിരുന്നു കായിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളൊരു ഫൈനലായിരുന്നു വിംബിൾട്ടൺ ഫൈനലിൽ റോജർ ഫെഡറർ കിരീടം നഷ്ടപ്പെടുത്തി ജോക്കോവിച്ച് കിരീടം നിലനിർത്തി എന്നുള്ളതുകൂടി ഏറെ സുപ്രധാനമായി കായിക ലോകത്തു നിന്നും വന്നൊരു വാർത്തയാണ് വിംബിൾട്ടൺ ടെന്നീസിൽ നോവാക് ജോക്കോവിച്ച് റോജർ ഫെഡറർ പോരാട്ടം വരുമ്പോൾ എപ്പോഴും കായികപ്രേമികൾ ആവേശത്തിലാകാറുണ്ട് എന്തായാലും ഇത്തവണയും ഫെഡറർക്ക് കിരീടം നഷ്ടമാവുകയും ജോക്കോവിച്ച് കിരീടം നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതും ഏറ്റവും കായിക ലോകത്തു നിന്നും വരുന്ന സുപ്രധാനമായ ഒരു വാർത്തയാണ് യു എയിൽ തരംഗം സൃഷ്ടിച്ച ഹാബിറ്റാറ്റ് സ്കൂൾസ് മൂന്ന് സ്കൂളുകളുണ്ട് സ്കൂൾ സ്കൂളുകൾ നമ്മുടെ ഗൾഫ് സ്റ്റോറീസിൻ്റെ സ്പോൺസറായിട്ട് ഇന്നു മുതൽ വരികയാണ് സാധാരണ ഇങ്ങനെ പല സ്പോൺസർമാരും വരുമ്പോൾ അതൊന്നും ഇങ്ങനെ നമ്മൾ സൂചിപ്പിക്കാറില്ല പക്ഷേ ഒരു കാര്യമുള്ളത് കൃഷി എന്ന കാര്യത്തിന് പാഠ്യപദ്ധതിയിൽ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പുതിയ തലമുറയെ മണ്ണിനോട് ബന്ധമുള്ളവരാക്കി മാറ്റുന്ന പ്രക്രിയ ഏറ്റെടുത്തുകൊണ്ട് ലോക ശ്രദ്ധ നേടുകയും അത് ചെടികളും മറ്റുമൊക്കെ വിതരണം ചെയ്തുകൊണ്ട് റെക്കോർഡ്സിൽ സ്ഥാനം ചെയ്ത ഹാബിറ്റാറ്റ് സ്കൂൾ മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കുന്നു ഓരോ കുട്ടിയുടെയും ജീവൻ്റെ വലിപ്പം പറയുന്നത് പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ജീവിതത്തോടുള്ള സമരസപ്പെടൽ കൂടി അതുകൂടി മാനദണ്ഡമാക്കിയാണ് ഹാബിറ്റാറ്റ് സ്കൂൾ കൊണ്ടുപോകുന്നത് എല്ലാവിധ ആശംസകളും ഈ സ്കൂളിന് ഞങ്ങളും അർപ്പിക്കുകയാണ് നന്മയുടെ എങ്ങും ഹാബിറ്റാറ്റ് ഇനിയും സാധിക്കട്ടെ നമുക്കൊരു ദുവിൽ നിന്നൊരു സന്തോഷ വാർത്തയുള്ളത് ഈ ബോട്ടിംഗ് പോലുള്ള ഒരു ഇൻ്റർനെറ്റ് കോൾ വീഡിയോ കോൾ പ്ലാറ്റ്ഫോം വൈസർ വൈ ഇസഡ് ഇആർ എന്നാണ് അത് ഹോം ഒരു നൂറ് ദീർഘത്തിനാണെങ്കിൽ ഹോം പാക്കേജും അമ്പത് ദർഹത്തിനാണെങ്കിൽ പ്രതിമാസ പാക്കേജ് മൊബൈൽ ഫോണുകളിലേക്കും ഇങ്ങനെയുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള കോൾസിന് അവസരമൊരുക്കുന്നതാണ് ധുവിൻ്റെ പുതിയ ചലഞ്ചിങ് ആയിട്ടുള്ള പുതിയ സേവനം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിംഗ് പോലെ തന്നെയാണ് അതേ രീതിൽ തന്നെയാണ് ഇതിന്റെ ചാർജ് ഒക്കെ വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻപത് ദീർഘം മൊബൈലിലും നൂറ് ദീർഘം ലാൻഡ് ലൈൻ വൈഫൈ ഉപയോഗിക്കുന്നവർക്കും റീചാർജ് ചെയ്താൽ അൺലിമിറ്റഡ് കോൾസ് ഇതിൽ ലഭ്യമാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അലയിലിൽ രണ്ട് കർഷകർ എല്ലാ നിയമങ്ങളും മറികടന്ന് ജുവാന കൃഷി ചെയ്തു മയക്കുമരുന്ന് അങ്ങനെയുള്ള കർഷകരെ പിടികൂടിയിട്ടുണ്ടെന്ന് വാർത്ത വന്നിട്ടുണ്ട് അതുപോലെ ദുബായിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഡിറ്റൻഷൻ സെന്ററിൽ ജയിലാകാം അവിടെ നൂറ് ദർഹം നോട്ടിൻ്റെ ആ കറൻസിയിൽ മയക്കുമരുന്ന് കലർത്തിക്കൊണ്ടുവന്ന് തടവുകാർക്ക് കൊടുത്ത ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടു അത് പിടിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ നൽകിയിട്ടുണ്ട് ആദരവ് നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു വനിത അവരുടെ കോണ്ടാക്ട് ലെൻസ് എന്ന് പറഞ്ഞ് അത് ഇട്ടിരിക്കുന്ന പെട്ടിയിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പോലീസ് വെറുതെ നോക്കി നിൽക്കുകയല്ല എല്ലാം നിരീക്ഷിക്കുകയാണെന്ന് ഇതുവഴി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നിരവധി വാർത്തകൾ ഇതുപോലെ കൂടുതൽ ഗൾഫുമായി ബന്ധപ്പെട്ട വാർത്തകളും യു എയുടെ പ്രാദേശിക വാർത്തകളും നിങ്ങളിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന ഗൾഫ് സ്റ്റോറീസ് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാകണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോറൽ പെർഫ്യൂംസ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു സമ്മാനങ്ങൾ നൽകാൻ ഇനിയും കോറൽ പെർഫ്യൂംസ് തുടരും സമ്മാനങ്ങൾ ക്രിക്കറ്റ് അവസാനിച്ചതുകൊണ്ട് തുടർന്നുണ്ടാകുമോ എന്നുള്ളത് അറിയില്ല നിങ്ങൾക്ക് കൂടുതൽ സമ്മാനങ്ങൾ നൽകാൻ വേണ്ടി കോറൽ പെർഫ്യൂംസിനോടും മറ്റുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ക്ലയൻസിനോടും ഞങ്ങൾ അഭ്യർത്ഥിക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ഗൾഫ് സ്റ്റോറീസ് സമാപിക്കുന്നത് നന്ദി നമസ്കാരം നമസ്കാരം